സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പറയണേ, ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധനം പറയണം. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മുല്ലപ്പൂ വെക്കാം? ഇനി കുറേ സമയം പൂവിനായിട്ട് ആരും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി ഹെയർ സ്റ്റൈലാണ് ചെയ്യണത്. നാല് സ്റ്റൈല് നോക്കിയില്ലേ? ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആയിട്ടാണ്. നമ്മുടെ ബ്രൈഡ് ആയിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഗ്രീഷ്മയാണ് നമ്മുടെ ബ്രൈഡ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ്, കോട്ടക്കലാണോ? അത് കോട്ടക്കലടുത്ത്, കോട്ടക്കലാണ് അവരുടെ ടൗൺ. ടൗണിൽ പറയാം, കോട്ടക്കലടുത്താണ്. പെട്ടെന്ന് ഷടപടേന്ന് വന്നൊരു വർക്കാണ് അല്ലേ? പെട്ടെന്ന് ഫിക്സ് ആയതാണ്. നമ്മൾ കുറേ കാലം മുന്നേ ബുക്ക് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് മേക്കപ്പിൻ്റെ സംഭവങ്ങളൊന്നും ഞങ്ങൾ വല്ലാണ്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഗ്രീഷ്മക്ക് കൊടുത്തുള്ള ഐ മേക്കപ്പ് എന്ന് പറയുമ്പം റാണി പിങ്കാണ് സാരിയുടെ കളറ്. അപ്പം അങ്ങനെ ഒരു ക്രീസ് ലൈനാണ് ഇവിടെ കൊടുത്തുള്ളത്. ദെൻ ഒരു കോപ്പർ ഷെയ്ഡ് നമ്മൾ ഐബോളിൽ സെൻറ്ററായിട്ട് ഒരു ഷിമറി ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമ്മൾ ലൈൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ, കാരണം അത്യാവശ്യം സ്പേസ് ഉള്ള ഐസാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് വീതിയിൽ തന്നെ ലൈൻ ചെയ്യാം. ഐ മേക്കപ്പ് കഴിഞ്ഞ്, ഐബ്രോ കഴിഞ്ഞ്, ഫേസ് ജസ്റ്റ് ഒന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. കൺസീലറും പ്രൈമറും ടോണറും മോയിസ്ചറൈസറും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കൺസീലർ പറയുമ്പം ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ, ഇനി നമുക്ക് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറുതെ ചിരിച്ചൊരു രസമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു അണ്ടർ ഐ ഡാർക്ക് സ്പോട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒന്ന് ഈവൻ ടോൺ ആക്കാം. അപ്പോൾ ആദ്യം ഒരു ഓറഞ്ച് കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഓറഞ്ച് കറക്റ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞോ? അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ? ഇനി എന്താ പരിപാടി? സി എം എക്സാംസ് ഒക്കെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ കമ്പ്ലീറ്റ് ആയി. എഴുതാനുണ്ടല്ലേ. ഡ്രസ് എടുക്കാനൊക്കെ നീ പോയിരുന്നോ? ഇല്ലില്ല, അത് ഞങ്ങളും ഡ്രസ് എടുക്കാൻ വേണ്ടി പോയി. പോകാൻ പറ്റില്ല അല്ലേ? ശരിക്കും നീ എനിക്ക് പിക്ക് ആയിച്ചപ്പോഴേ ഞാൻ വിചാരിച്ച റെഡ് കളറാന്നാ. പിക്കില് റെഡ് ആയി തോന്നുന്നുണ്ട്. വേറെ കളറാണ്, റെഡായിരിക്കുമല്ലോന്ന് വിചാരിച്ചു. പൂവ് എങ്ങനെയാണ്? മുല്ല മാത്രാണോ എങ്ങനെയാ കൊണ്ടുവന്നത്? മുല്ല മാത്രമേ, അതിന് എത്തിയിട്ടില്ല. അത് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുള്ളത്. ആ, അവരാ കൊണ്ടുവരുന്നത്? അവര് കൊണ്ടുതരില്ല, അവര് ഇന്നലെ ചോദിച്ചു എന്നോട്. അപ്പൊ അവര് ഇവിടെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. തിരൂരിന്ന് വന്നോണ്ടിരിക്കും. ഓ ഓ ഓ ഓ, പൂവ് അങ്ങ് തിരൂരാണ്. തിരൂരാണ് എത്തിയിട്ട് വേണം. വീഡിയോസ് ഒക്കെ കണ്ടിരുന്നോ എന്തെങ്കിലും? അല്ല, നോക്കൂലേ. ആണല്ലേ, അത് കേട്ടാ മതി. പൊതുവെ ഈ ചെക്കന്മാർക്കൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ മേക്കപ്പ്. പക്ഷെ ഇപ്പൊ ആകെ കൺസെപ്റ്റ് ആകെ മാറിയിട്ടുണ്ട്. ആ, ഇപ്പൊ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവരൊക്കെ അധികം ചെക്കന്മാരായിരിക്കും. അല്ല പിന്നെ ഒരു ദിവസം അല്ലല്ലേ. എല്ലാം എന്റെ ഇഷ്ടത്തിന് ചെയ്ത്, ഒന്നും അവരേതായിട്ടുള്ള ഡ്രസ് എടുക്കാൻ പോകാൻ പറ്റാത്ത കൊണ്ട് പോകാൻ പറ്റില്ല. എല്ലാം എന്റെ അടുപ്പം ആയല്ലോ അല്ലേ, രണ്ട് വർഷത്തെ ഒരു പരിചയമായില്ലേ. അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ഏട്ടന് ഭയങ്കര മുതിർന്നുണ്ട്. അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളിപ്പം ഫേസ് ഒക്കെ കൺസീലൊക്കെ ചെയ്ത് ഒരു ഈവൻ ടോൺ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ഇവിടെ സ്കിന്ന് ഒരു എന്താ പറയുക, ഡ്രൈ അല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിന്നാണ്. പക്ഷേ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ബ്ലെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് റിസ്ക്. അത് ഓയിൽ കണ്ടൻറ്റ് കുറച്ച് കുറവാണ് തോന്നുന്നുണ്ട്. ആ, എന്നാൽ ഡ്രൈ, അങ്ങനെ ഡ്രൈ ആയിട്ട് ഫ്ലേക്സ് അങ്ങനെ പോരുന്ന സ്കിന്ന് പീലിങ്ങോ അങ്ങനെയൊന്നും ഇല്ലേനു. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷന് മിക്സ് ചെയ്തിട്ട് വേണ്ടിവരും യൂസ് ചെയ്യേണ്ടിയിരിക്കുക. മോയിസ്ചറൈസറൊക്കെ നമ്മൾ ഡ്രൈ ഫേസിനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റിങ് ചെയ്ത് ഏരിയാസൊക്കെ സെറ്റിംഗ് പൗഡർ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയാസ് എല്ലാം. ദെൻ അണ്ടർ ഐ മേക്കപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല എന്താ പറയുക, വലിയ ഐസാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഐ മേക്കപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ സാരി ഡ്രാപ്പിങ്ങും കഴിഞ്ഞു, മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഹെയർ സ്റ്റൈലാണ് ചെയ്യണത്. ഹെയർ സ്റ്റൈൽ നമ്മളിപ്പോൾ ഒരു നാല് സ്റ്റൈല് നോക്കിയില്ലേ? അതെ, നാല് സ്റ്റൈല് നോക്കി. അതിലവൾ ഒരു സ്റ്റൈല് ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവളുടെ ഫേസിലേക്കും ഒക്കെ മാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. സോ രണ്ട് സെക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് ബൺ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു മുല്ല വെക്കുമല്ലോ, അപ്പം അതിന് ജസ്റ്റ് ഇവിടെ ഒരു ബാക്ക് കോംബ് ചെയ്ത് ഒരു സെക്ഷൻ നമ്മൾ ചെയ്യണം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്രയും സെക്ഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് കോംബ് ചെയ്യണം. നന്നായി കോംബ് ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം മാത്രം വീണ്ടും ഹെയർ സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്യണം. നീറ്റാവുന്നതിൻ്റെ, അതായത് കോംബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ സ്പ്രേ ചെയ്യരുത്. കൂടുതലായിട്ട് ഞാനിവിടെ പഫാക്കുന്നില്ല, ഹിന്ദു ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സോ കുറച്ചൊരു ഇത് കൊടുത്താൽ മതി ഇവിടെ. എന്നിട്ട് നമ്മളിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പിന്നു കൊടുക്കും. ബാക്കിയുള്ള ഈ ഏരിയയിൽ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ച് പിന്ന് ചെയ്തിടണം. ഈ ഒരു ഏരിയ നമ്മൾ ബാക്ക് കോംബ് ചെയ്ത് ചെറുതായിട്ട് ബാക്ക് കോംബ് ചെയ്തിട്ടുള്ളൂ, ഓവറായിട്ട് പൊന്തിക്കുന്നില്ല. കാരണം അത്രയും മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറച്ച് മതി. അപ്പം എക്സ്റ്റെൻഷൻ വെച്ചിട്ട് നമ്മൾ ഇനി ഇത് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഹിന്ദു ബ്രൈഡിന് എളുപ്പത്തിൽ മുല്ലപ്പൂ വെക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ. അതിൽ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്കായിട്ട് പെട്ടെന്ന് തന്നെ സമയമല്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ളൊരു ടിപ്പാണ്. സോ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ പിന്നീട് കൊടുക്കണം. എന്തൊന്നും പറയല്ലോ മേക്കപ്പിനെ കുറിച്ച്, ഇഷ്ടമായിട്ടില്ലേ? എന്തായി താത്ത പിന്നൽ ചെയ്തോണ്ടിരിക്കുന്നു? നമ്മൾ എൻഡിൽ ഇങ്ങനെ ബൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ എക്സ്റ്റെൻഷന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ വാല് പോലെ ആയിരിക്കും. അപ്പം അത് ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല മൂർച്ചയുള്ള കത്രിക. എന്ത് താത്ത അതൊക്കെ ഒന്ന് മൂർച്ച കുട്ടിക്കൂടെ. അതിസാഹസികമായി താത്ത മുടി മുറിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചുട്ടി ഫിക്സ് ചെയ്ത് കൊടുക്കണം. നീ ചെരിയരുത്, നീ ചെരിഞ്ഞാൽ സംഭവം മൊത്തം ചെരിയും. ഇവിടെ പിടിച്ചോ, അവിടെ പിടിച്ചു. അപ്പോൾ നമ്മൾ ഒരു ചിരട് വെച്ച് എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ബ്രൈഡിന് അവിടെ ഒന്നും വോളി ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഹെയറിന്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പിടിച്ച് പിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചുട്ടി നമുക്ക് ഒരു ചിരട് വെച്ചിട്ടോ ത്രെഡ് വെച്ചിട്ടോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യണത് ബെറ്ററാണ്. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് തന്നെ പിന്നു കൊടുക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ മതി, കാരണം അവിടെ അത് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടി മാത്രം. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഹെയർ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഹെയർ സ്പ്രേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഹോൾഡിംഗ് സ്പ്രേ തന്നെ യൂസ് ചെയ്യണം. നമ്മൾ സ്പ്രേ ചെയ്യുക, കണ്ടില്ലേ ഹെയർ നിൽക്കുന്നുണ്ടല്ലേ. അപ്പം അത് ആ ഒരു ലെവലിലുള്ള ഹാർഡ് സ്പ്രേ തന്നെ യൂസ് ചെയ്യണം. അതുപോലെ ഇവിടെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ അവൾക്ക് വോളിയം കുറവുള്ള ഏരിയസാണ്, അവിടെ മാത്രമേ ഞാൻ ബാക്ക് കോംബ് ചെയ്യുന്നുള്ളൂ, കൂടുതലായിട്ട് ബാക്ക് കോംബ് ചെയ്യുന്നില്ല. ഇനി ഇതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ദെൻ കുറച്ച് ഹെയറൊക്കെ നമുക്കിവിടെ ഇങ്ങനെ ഇടുന്നതൊരു ഭംഗിയാണ്. അപ്പം അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തിടുക. ഹെയർ സ്റ്റൈലിങ് ചെയ്യണവർ ആദ്യം വാങ്ങിക്കേണ്ട സാധനം സെക്ഷൻ ക്ലിപ്പ് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ സെക്ഷൻ ചെയ്തിടുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാനൊരു എളുപ്പമുണ്ടായിരിക്കുള്ളൂ. സോ കുറച്ച് ചെറുതായിട്ടൊരു ലെയർ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബാക്ക് കോംബ് ചെയ്യാം. ഈ ഒരു സൈഡ് ചെറുതായിട്ട് പൊക്കിയിട്ടുണ്ട്. ദെൻ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ഇവിടെ കൊടുക്കാം. ഓവറായിട്ട് ടൈറ്റ് ആക്കൊന്നുമില്ല, കുറച്ച് ഫേസ് വലുതായി തോന്നാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ഇങ്ങനെ അമർത്തുന്നില്ല, കുറച്ച് ലൂസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ ഇത്? ഞാൻ ഈ ഒരു പോർഷൻ ഉണ്ട്, ഈ ഒരു പോർഷൻ നമ്മൾ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്യണം, കാരണം വോളിയം കുറവായതുകൊണ്ട്. ഈ രണ്ട് കൊമ്പ് നമുക്ക് ബാക്കിയായി വന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും, കാരണം നമുക്കിനി ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മുല്ലപ്പൂ വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി കുറേ സമയം പൂവിനായിട്ട് ആരും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യലില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു വിവരം. അപ്പോൾ കാണുന്നവരെന്തായാലും ചെറുതായിട്ട്, ഒരു ചിലവുമില്ലല്ലോ, ഒരു ചിലവുമില്ല, ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുക. മെയിൻ സംഭവം നമ്മൾ ഈ ഒരു ലെവലിൽ പൂവെടുക്കുക, അല്ല കുറച്ചും കൂടെ എടുക്കുക. ഈ ഒരു ലെവലിൽ എടുത്തിട്ട് നമ്മളിത്
ഒരു മൂന്ന് നാല് ലെയർ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയും സംഭവമുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറേ സമയം നമുക്ക് അവിടെ ലാഭിക്കുക, അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. ഈ ട്വിസ്റ്റ് ചെയ്ത സംഭവം നമ്മൾ ഈ ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇത്രയും ഫില്ലായി ചെയ്തില്ലേ. നിൽക്കും നിൽക്കും, നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും, ഇത്രയും ഫില്ലാവുകയും ചെയ്യും. ഇനി ഇവിടെയൊക്കെ നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. യു പിന്നെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിലൊരു പിശുക്കും കാണിക്കരുത് കേട്ടോ. ഹിന്ദു ബ്രൈഡ് ആകുമ്പോൾ അത്യാവശ്യം സ്ലൈഡും യു പിന്നും നിങ്ങൾ കയ്യിൽ വേണം. ഈ ഒരു ഏരിയയിൽ വേണി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം ഫസ്റ്റിൽ വേണമെങ്കിൽ കൊടുക്കുക. ഫസ്റ്റ് വേണി കൊടുത്തിട്ട് അതിന് ശേഷം ഇത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ ഫില്ലായി. ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷനിൽ മാത്രമേ ഉള്ളൂ. അതിനും ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, ഞാൻ ഇടയിലായിരിക്കും പറയുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെയായിരിക്കും ഇത് ഫൈനലായിട്ട്. ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട്, ഇങ്ങനെ മൂന്ന് പോർഷനായി കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ സെൻറ്ററിൽ കൊടുക്കും. ഈ ഒരു ചിരടുമ്പോൾ നമുക്ക് സ്ലൈഡും വെക്കാം, ബാക്കിയൊക്കെ നമുക്ക് ഇതനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. നമ്മൾ ആ ചിരടിലാണ് അത് കൊടുക്കുന്നത്. അത്രയും ലെയർ മുല്ലപ്പൂവ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഫില്ല് ചെയ്യണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. മുല്ലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ ക്ലിപ്സും കൂടെ കൊടുക്കാം. ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി നമ്മുടെ ഗ്രീഷ്മയുടെ ഫൈനൽ ഫൈനലി ആകുമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീഷ്മയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹെയർ ഒന്ന് കേൾ ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പോൾ കളർ ഓണാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ കൊടുക്കാൻ പറ്റിയൊരു സംഭവം ആയിരുന്നില്ല. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവം ഒന്നുകൂടെ കേൾ ചെയ്യണം കേട്ടോ, പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫൈനൽ ലുക്ക്. അടിപൊളി പ്രത്യേകം ഞാൻ ചോദിക്കുന്നത്. പ്രൊമോഷൻ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒരു ഡാൻസ് ഒക്കെ ചെയ്യാൻ പാട്ടുണ്ട്. സമയം ഉണ്ടോന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അവളെ പെട്ടെന്ന് വിടട്ടോ, കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കാണാം. ഓക്കെ, ബൈ.